എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ച നല്ലൊരു റെസിപ്പിയായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കരിമീൻ വെച്ചിട്ട് മാത്രമല്ല, ഏത് മീനായാലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അധികം താമസിയാതെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് വലിയ കരിമീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒന്ന് പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു അരപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മീനിൽ പുരട്ടി വെക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത്. നാരങ്ങ നീരാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിനെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അരപ്പ് പോലെ ആക്കിയെടുത്തിട്ട് മീനിൽ നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ രണ്ട് മീനിൽ നമ്മൾ പുരട്ടിയെടുക്കുകയാണ്. നമ്മൾ 2 കരിമീൻ കൂടാതെ 1 അയല മീനിലും ഇത് അരപ്പ് പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുരട്ടി വെച്ച മീൻ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ആണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മീൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു അയല മീൻ കൂടെ ഒന്ന് പുരട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ചെറുതീയിൽ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കാം. ഒരു സൈഡ് ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരുപാട് അങ്ങ് കരിച്ചങ്ങ് വേവിക്കേണ്ട. ബാക്കി ഇനി ഇത് മസാലയിലിരുന്ന് വാഴയിലയിലിരുന്നാണ് വേവാൻ പോകുന്നത്. അങ്ങനെ മീൻ 2 സൈഡും നന്നായിട്ടിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 വലിയ സവാള അതുപോലെ തന്നെ 4 പച്ചമുളക് കീറിയത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ, വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മീൻ വറുത്ത എണ്ണയിൽ ഇത് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി ഈ സവാളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്ത ഉലുവയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നമ്മൾ മീൻ പൊള്ളിക്കുമ്പോൾ തേങ്ങാപ്പാലിട്ട് വഴറ്റിയ മസാലയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മീൻ പൊള്ളിക്കുന്നത് നോക്കാം. നമ്മളൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ആദ്യം തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. തവി വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കാം. മീനിൻ്റെ അത്രയും വലുപ്പത്തിൽ തന്നെ മസാല നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് വീണ്ടും കുറച്ച് മസാല നന്നായിട്ട് മീനിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് 2 തക്കാളി സ്ലൈസ് ചെയ്തും കൂടെ വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് നമുക്കൊന്ന് കെട്ടി വെക്കാം. വാഴയില ഒന്ന് വാട്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെട്ടാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മളിനി ഒരു കിച്ചൺ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുകയാണ്. വാഴയിലയുടെ വള്ളി വെച്ചിട്ട് കെട്ടിയാലും മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ 3 പൊതി ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതീയിലിട്ട് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് പൊള്ളിച്ച് എടുക്കണം. വാഴയിലയിൽ അത് വേവുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാ പൊതികളും നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ തടവിട്ട് വെച്ചിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. 1 സൈഡൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ
കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. ആ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.